ഞാൻ കാണിക്കാൻ പോണത് ഓയിൽ പെയിന്റിംഗ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള പത്ത് സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് സോ അതിനു മുന്നേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഓയിൽ കളേഴ്സ് സോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് എം ബി ജി ഐ വാപ്പിൻ്റെ ഒരു ബേസിക് ഓയിൽ കളറിൻ്റെ സെറ്റാണ് ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ് ഇതിനകത്ത് ട്വൻറ്റി ഫോർ ട്യൂബ്സ് ആണുള്ളത് ട്വൽവ് എം എൽ ട്യൂബ്സ് ആണ് ഈ ഒരു സെറ്റിൽ ഉള്ളത് ഇതിലെ എല്ലാ കളേഴ്സും ഉണ്ട് അതായത് നമുക്ക് ലാൻഡ്സ്കേപ്പും അതുപോലെ തന്നെ പോർട്രേറ്റ് പെയിൻറിങ്സും ചെയ്യാനായിട്ടുള്ള ഏകദേശം എല്ലാ കളേഴ്സും ഉള്ള ഒരു ട്വൻറ്റി ഫോർ സെറ്റാണ് അതുകൂടാതെ എൻ്റെ കയ്യിലുള്ളതാണ് ആർട്ടിസ്റ്റ് ഓയിൽ കളേഴ്സാണ് ഇത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കളേഴ്സാണ് ഞാൻ ഇങ്ങനെ ഒരു ട്വൻറ്റി എം എൽ ട്യൂബ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് സോ എൻ്റെയിൽ ഐവറി ബ്ലാക്കും ടൈറ്റാനിയം വൈറ്റും ബേൺഡ് അംബർ ബേൺഡ് സിയാന ലെമൺ യെല്ലോ ആൻഡ് അൾട്രാ മെറൈൻ ബ്ലൂ ആണ് ഈ പെർട്ടിക്കുലർ ഉള്ളത് ഇത് ഈ ട്യൂബിന് ഒരു നയൻറ്റി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് സോ ഞാനിപ്പോൾ പോർട്രേറ്റ് പെയിൻറ്റിങ്സ് കൂടുതൽ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് ഓക്കെ സോ അടുത്തതാണ് ഞാൻ മീഡിയമായി യൂസ് ചെയ്യുന്നതാണ് ലെൻസഡ് ഓയിലാണ് സോ ഇതിപ്പോൾ ക്യാമലിൻ്റെ ആർട്ടിസ്റ്റ് പ്യൂരിഫൈഡ് ലെൻസഡ് ഓയിലാണ് ഇത് എന്ന് പറയുന്നത് ഒരു ഹൺഡ്രഡ് എം എല്ലിൻ്റെ ഒരു ചെറിയ ബോട്ടിലാണ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് സോ ലിൻസഡ് ഓയിൽ കോമൺലി യൂസ്ഡ് മീഡിയം ആണ് ഓയിൽ കളേഴ്സിൻ്റെ സോ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഐ ഡ്രോപ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് സോ ഞാനൊരു ഐ ഡ്രോപ്സിൻ്റെ ബോട്ടിൽ കാലിയാക്കിയിട്ട് അതിൽ ലിൻസഡ് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ഓയിൽ പെയിൻറ്സ് ഞാൻ എപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നു അപ്പോൾ ഞാൻ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ലിൻസഡ് ഓയിൽ ഈ ഒരു ഐ ഡ്രോപ്സ് കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഒരു സിംപ്ലിഫൈഡ് മെത്തേഡിലാണ് ഞാൻ ചെയ്യാറ് ഞാൻ കാണിച്ചു തരാം എൻ്റെ അടുത്ത വീഡിയോസിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യാന്ന് അടുത്തതാണ് ടർപ്പൻറ്റൈൻ സോ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഞാനൊരു ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ടർപ്പൻറ്റൈൻ ആണിത് സോ ഇത് ഞാൻ ബേസിക്കലി ബ്രഷും അതുപോലെ തന്നെ പാലറ്റ് നൈഫും പാലറ്റൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടർപ്പൻറ്റൈനാണ് ഇടയ്ക്ക് ഞാൻ പെയിൻറ്റ് മിക്സ് ചെയ്യാനായിട്ടും ഞാൻ ഈ ടർപ്പൻറ്റൈൻ യൂസ് ചെയ്യും സോ അടുത്തതാണ് അക്രിലിക് കളറിൻ്റെ ഒരു ചെറിയ ബോട്ടിലാണ് ഇത് ട്വൻറ്റി റുപ്പീസിൻ്റെ ഒരു സ്മോൾ ബോട്ടിലാണ് ഇത് ഞാൻ എൻ്റെ ക്യാൻവാസ് പ്രൈം ചെയ്യാനായിട്ടാണ് ഞാൻ ഈ സെറ്റ് യൂസ് ചെയ്യുന്നത് സോ ഞാൻ എൻ്റെ ക്യാൻവാസ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എങ്കിലും ഞാൻ പ്രൈം ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ് സോ അടുത്തതാണ് എൻ്റെ ഗ്ലാസ് തന്നത് ഇതിനകത്താണ് ഞാൻ എൻ്റെ ടർപ്പൻ ടൈൻ വെച്ചിട്ട് ഞാൻ എപ്പോഴൊക്കെ ബ്രഷിൻ്റെ യൂസ് കഴിയുന്നു ഈ ഒരു പെർട്ടിക്കുലർ ഗ്ലാസ്സിലാണ് ടർപ്പൻ ടൈൻ വെച്ചിട്ട് കഴുകാറ് സോ അടുത്തതാണ് എൻ്റെ ഗ്ലാസ് പാലറ്റ് സോ ഈ ഗ്ലാസ് പാലറ്റ് എന്ന് പറയണത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇത് പെർട്ടിക്കുലർ ഷോപ്പിൽ നിന്നൊന്നും വാങ്ങിച്ചതല്ല ഞാൻ വീട്ടിൽ തന്നെ എൻ്റെ ഒരു ഓൾഡ് ഫോട്ടോ ഫ്രെയിം ഞാൻ എന്താ പറയുക പഴയൊരു ഫോട്ടോ എടുത്ത് മാറ്റിയിട്ട് ഈ ഒരു ഗ്ലാസ് ഞാൻ എൻ്റെ പാലറ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ് സോ ഓയിൽ കളേഴ്സ് നമുക്ക് എപ്പോഴും മിക്സ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളൊരു പാലറ്റാണ് ഗ്ലാസ് പാലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ സോ അടുത്തതാണ് എൻ്റെ സെറ്റ് ഓഫ് ബ്രഷസ് സോ എനിക്ക് ഓയിൽ കളേഴ്സിനും അക്രിലിക്കിനും അതുപോലെ തന്നെ വാട്ടർ കളേഴ്സിനും ഒക്കെ ഡിഫറെൻ്റ് സെറ്റ് ഓഫ് ബ്രഷസ് ബ്രഷസ്സാണുള്ളത് സോ ഇത് ഓയിൽ കളറിൻ്റെ സെറ്റ് ഓഫ് ബ്രഷ് ആണ് സോ എനിക്കിപ്പോൾ വാർണിഷിന് വേണ്ടിയിട്ട് ഒരു ബ്രഷും അതുപോലെ തന്നെ എനിക്ക് ബ്ലാക്കിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ബ്രഷുണ്ട് വൈറ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ബ്രഷുണ്ട് അതുപോലെ തന്നെ ഈച്ച് കളേഴ്സിനും ഓരോ ബ്രഷും അതുപോലെ തന്നെ ഈച്ച് പർപ്പസിന് ഓരോ ബ്രഷു ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ട്രിപ്പിൾ സീറോ ബ്രഷു ആണ് യൂസ് ചെയ്യാറ് ഇതിനകത്ത് ചിലത് സിന്തറ്റിക് ബ്രഷസും ഉണ്ട് സോ അങ്ങനെയൊന്നുമില്ല ഞാനിപ്പോൾ ജസ്റ്റ് കാണുമ്പോൾ ഫ്ലാറ്റ് ബ്രഷാണോ അതോ റൗണ്ട് ബ്രഷാണോ എന്നൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് എടുക്കുന്നുള്ളൂ അടുത്തതാണ് എൻ്റെ പാലറ്റ് നൈഫ് സോ പാലറ്റ് നൈഫ് ഞാൻ ബേസിക്കലി എൻ്റെ കളേഴ്സ് ഞാൻ മിക്സ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ക്യാൻവാസിലൊന്നും അധികം യൂസ് ചെയ്യാറില്ല സോ പറയുമ്പോൾ എൻ്റെ ഇപ്പോൾ വലിയ ക്യാൻവാസിൻ്റെ ഫോർ മീറ്ററിൻ്റെ ഒരു റോൾ ആണുള്ളത് സോ ഞാൻ എനിക്ക് ആവശ്യമുള്ളതുപോലെ ഞാൻ എൻ്റെ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക അല്ലാതെ ഞാൻ ക്യാൻവാസ് ബോർഡോ അല്ലെങ്കിൽ എന്താ പേപ്പർ വരുന്നുണ്ട് അതായത് ഒരു ബുക്ക് പോലെ പേപ്പർ ഷീറ്റ്സ് അതൊന്നും അല്ല ഞാനിപ്പോൾ റോൾ വാങ്ങിച്ചിട്ട് അതിൽ കട്ട് ഒരു ടിഷ്യൂ റോളാണ് സോ റോഡാണ് ിൽ അടുത്തതാണ് ഏറ്റവും ലാസ്റ്റ് വരുന്ന ആണ് വാർണിഷ് ആണ് സോ ഇത് ആർട്ടിസ്റ്റ് പിക്ചർ വാർണിഷ് ആണ് ഇതൊരു ഹൺഡ്രഡ് എം എൽ ഒരു ബോട്ടിലാണ് ചെറിയൊരു ബോട്ടിൽ സോ ഇതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി വാർണിഷ് ചെയ്യണത് ഇപ്പോൾ ഒരു പെയിൻറിങ് വരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡബിൾ കോട്ട് കഴിഞ്ഞിട്ട് ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ വാർണിഷ് ചെയ്യാറ് പെയിൻറ്റ് നല്ലോണം ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ വാർണിഷ് ചെയ്യാനായിട്ട് പാടുള്ളൂ സോ ഇതാണ് എൻ്റെ ഓയിൽ പെയിൻറ്റിങ്ങിന് ഞാൻ യൂസ് ചെയ്യുന്നത് പത്ത് ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ് സോ ഒരു ബേസിക് ലെവൽ ആസ് എ ബിഗിനർ ഇതുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഓയിൽ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് പറ്റും സോ ഇനിയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതാണ്